മലബാർ കലാപത്തിന് പകരം ഞാൻ അവൾക്ക് കൊടുത്തത് പ്രണയം നിറഞ്ഞ എൻ്റെ ഹൃദയത്തിൻ്റെ കലാപങ്ങളായിരുന്നു. എന്നാത്തിനെ എന്നെ കാണണമെന്ന് പറഞ്ഞേച്ചേ? ഡൊമിനിക് എന്നെ ഒന്ന് സഹായിക്കാവോ? കാര്യം പറ ഡൊമിനിക്, ഇതൊന്ന് വിറ്റ് തരാവോ? സ്വർണ്ണമല്ലേ അത്? അമ്മച്ചിടയിൽ ആകെയുള്ളൊരു സമ്പാദ്യമായിരുന്നു. ഇപ്പൊ അപ്പച്ചനെ വെല്ലൂർ കൊണ്ടുപോയി ചികിത്സിക്കാനായിട്ട് വേറെ മാർഗമൊന്നും ഇല്ലാത്തോണ്ടാണ്. ഡൊമിനിക് ഇതാ തട്ടാകൃഷ്ണന്റെ അടുത്ത് കൊണ്ടുപോയി ഒന്ന് വിറ്റ് തരണം. പുള്ളിക്കാരനും ഞങ്ങളും തമ്മിൽ ഒരു അതിർത്തി തർക്കത്തിന്റെ പേരിലുള്ള പിണക്കത്തിലാ. അല്ലെങ്കിൽ അമ്മച്ചി നേരിട്ട് പോയനെ. ഡൊമിനിക്കിന് ബുദ്ധിമുട്ടാണേ വേണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണെന്ന്. എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരുത്തനാ പൗലോ. പക്ഷേ മകൻ ഇങ്ങനെ ഒരു എന്നാ ഞാനിപ്പോ പറയണ്ടേ? നാരായണല്ലേ, ഇവൻ കട്ടൂന്ന് ഏറ്റ സ്ഥിതിക്ക് കേസും പുക്കാറും ഒന്നും വേണ്ട. ഒന്നുമല്ലേലും ഞാൻ ആ പൗലോയുടെ മുഖം ഓർക്കണമല്ലോ. വിട്ടേക്ക്. ശരി സാറേ, വാടോ. ഞാൻ കട്ടിട്ടില്ലപ്പ, ഞാനങ്ങനെ സമ്മതിക്കണായിരുന്നു. ഞാനങ്ങനെ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ അപ്പ എന്നോട് ഓർക്കണം. ഞാൻ കാരണം ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം. അതിനെല്ലാം എനിക്ക് മാപ്പ് തരണം.
എന്നോട് ഇത്ര ഇഷ്ടമുള്ള ഒരാളെ ഇനി എനിക്ക് വേദനിപ്പിക്കാൻ വയ്യ. എന്നെ വേണ്ടാന്ന് വെച്ചേച്ച് ആ ഡൊമിനിക്കുമായിട്ട് കൂട്ടുകൂടിയപ്പം ഞാൻ എന്തുമാത്രം വിഷമിച്ചു നടക്കോ കത്രീന. അതൊക്കെ കഴിഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ എന്നെ കാണാറ് പോലുമില്ല. സത്യം പറഞ്ഞ എനിക്കിപ്പോ എന്നെ കാണുന്നത് തന്നെ പേടിയാ. കത്രീനോടൊന്ന് സംസാരിക്കണം. പറ്റത്തില്ലെങ്കിലോ? മാറി നിന്നോ അല്ലെങ്കിൽ തലടിച്ച് ഞാൻ പൊട്ടിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെ. ഇന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഞാൻ നിന്നെ തന്നെ കത്രീന. നീ കാരണം ഞാൻ കള്ളനെ, നിന്നോടുള്ള ഇഷ്ടം എന്നെ കള്ളനാക്കിയത്. നീ തകർത്തുകളഞ്ഞ എൻ്റെ സന്തോഷങ്ങളൊക്കെ. എൻ്റെ അപ്പൻ ഉപദ്രവിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നും വന്നതല്ല ഞാൻ. ഇല്ലിക്കൽ അച്ഛൻ്റെ ഒപ്പം ഞാൻ പോവേണം. പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് ഒന്നുകൂടി കാണണമെന്ന് തോന്നി. ഇനി ഒരിക്കലും കാണല്ലേ എന്ന് ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പറഞ്ഞറിയിക്കാനാകാത്ത വേദനയോടെ ഞാൻ എൻ്റെ നാടിനെ ഉപേക്ഷിച്ച് ഇല്ലിക്കൽ അച്ഛൻ്റെ ഒപ്പം യാത്രയിൽ. കാലം നമുക്കായി മാത്രം കാത്തുവെക്കുന്ന ചില തമാശകളുണ്ട്. ചിരിക്കുകയാണോ കരയുകയാണോ വേണ്ടതെന്ന് നമുക്ക് തന്നെ നിശ്ചയമില്ലാത്ത ചില വല്ലാത്ത തമാശകൾ. ജോർജ് സാറിനെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഒന്നും കാണാനില്ലല്ലോ. മുണ്ടക്കത്തേക്ക് മാറ്റം കിട്ടിയായിരുന്നു. ഓ, അതാ കാണാത്ത. മനുഷ്യ ഒന്ന് വേഗം വാ, അവിടെ കെട്ട് കഴിയാറായിക്കോണം. ശരിയപ്പോ പോയശം വരാം. പുഴേ കാമുകന്റെ കല്യാണം കൂടെ ഉള്ള വെള്ള തിരക്ക്. എന്തായാലും പറഞ്ഞായിരുന്നു. ഒന്നും പറഞ്ഞില്ല. Thank you.
മുരുക്കി നിന്ന വീട്ടിൽ ലോനപ്പൻ മകൻ ജോസൂട്ടി. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ എരുമപ്പറമ്പിൽ പത്രോസ് മകൾ കത്രീനയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? സ്വീകരിക്കുന്നു. എരുമപ്പറമ്പിൽ പത്രോസ് മകൾ കത്രീന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മുരുക്കി നിന്ന വീട്ടിൽ ലോനപ്പൻ മകൻ ജോസൂട്ടിയെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഇതിന് സാക്ഷികളാണല്ലോ. അതെ, അതെ. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വിവാഹത്താൽ നിങ്ങളെ ബന്ധിക്കുകയും സ്വർഗീയ വരങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. Oh, oh.